ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ സമരങ്ങൾക്കിടയിലും ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനവുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് തന്നെയാണ്. സിംഗപ്പൂർ എയർപോർട്ട് മാതൃകയിൽ പുതുക്കി പണിയാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞു. ഇതിൽ 2 മാസത്തിനുള്ളിൽ അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ രൂപരേഖ പ്രസിദ്ധീകരിക്കുന്നത്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ഒരുമിച്ചാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻ പ്രകാരം 2070 വരെയുള്ള ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡൊമസ്റ്റിക്കിനെയും ഇൻ്റർനാഷണലിനെയും കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുതുക്കി പണിത്, കൂടാതെ ഒരു 5-സ്റ്റാർ ഹോട്ടലും നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. എയർപോർട്ട് അതോറിറ്റി എയർ ട്രാഫിക് കൺട്രോൾ ടവർ നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിന് മുൻപ് 115 കോടി രൂപ അനുവദിച്ചിരുന്നു. അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തോടുകൂടി ഈ പദ്ധതി മരവിപ്പിച്ചു. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് എയർ ട്രാഫിക് കൺട്രോൾ ടവർ നിർമ്മിച്ച് എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറും. തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ അടയാളമായി മാറുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടെർമിനൽ 2 എന്ന പേരിൽ അറിയപ്പെടുന്ന അന്താരാഷ്ട്ര ടെർമിനലിൻ്റെ മുൻവശത്താണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും ടോയ്ലറ്റും ഒഴിവാക്കിയാണ് പുതിയ 5-സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത്രത്തോളം സ്ഥലം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എയർപോർട്ടിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു പദ്ധതിയും അദാനി ഗ്രൂപ്പിനുണ്ടായിരുന്നു. അതിൻ്റെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. മാസ്റ്റർ പ്ലാൻ പ്രകാരം പദ്ധതി നടപ്പിലാക്കാൻ കൂടുതൽ പ്രദേശങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനുള്ള സ്ഥലം അദാനി ഗ്രൂപ്പ് കണ്ടെത്തി കഴിഞ്ഞു കാണും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടെർമിനൽ 1 എന്നറിയപ്പെടുന്ന ഡൊമസ്റ്റിക് ടെർമിനലിലാണ്. ഇപ്പോൾ ഈ കാണുന്ന എയർ ട്രാഫിക് ടവറിന് പകരമാണ് പുതിയൊരു എയർ ട്രാഫിക് ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ എയർപോർട്ടിന് പരിസരത്ത് കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പുതിയ എയർപോർട്ട് നിർമ്മിക്കാനും അദാനി ഗ്രൂപ്പിന് പദ്ധതിയുണ്ട്. അതിനായി സ്റ്റേറ്റ് ഗവൺമെൻറ് 2 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. 1 പാറശാലയും 1 നാവായിക്കുളവും. ഈ 2 സ്ഥലത്തും സ്റ്റേറ്റ് ഗവൺമെൻറ് പക്കൽ മതിയായ ഭൂമി ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ സാധ്യതാ പഠനം നടത്താൻ സ്വകാര്യ ഏജൻസികളെ അദാനി ഗ്രൂപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും ഇതിൻ്റെ നിർമ്മാണവും നടത്തിപ്പും അദാനിക്ക് തന്നെയായിരിക്കും ലഭിക്കുക. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ ഈ എയർപോർട്ടിന് അതിനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദാനി ഗ്രൂപ്പ് പുതിയൊരു എയർപോർട്ട് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. വിഴിഞ്ഞം പോർട്ടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അപ്ഡേറ്റും കൂടി പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. ഇന്നത്തെ ചർച്ച പരാജയമായിരുന്നു. ഇന്നത്തെ എന്ന് പറയുമ്പോൾ 2022 ആഗസ്റ്റ് 24 ചർച്ച പരാജയമായിരുന്നു. ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ പദ്ധതി ഒരു കാരണവശാലും നിർത്തിവെക്കില്ല എന്ന് സമരസമിതിയോട് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അവരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് ഗൗരവമായി തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ പ്രാവർത്തികമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് സമരം തീരട്ടെ. വിഴിഞ്ഞം തുറമുണ്ടെങ്കിലേ ഔട്ടർ റിംഗ് റോഡും ഉള്ളൂ. ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ സർവേ നമ്പർ ഉൾപ്പെടെയുള്ള സർവേ കഴിഞ്ഞ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അപ്ഡേറ്റ് വരും നാളുകളിൽ കിട്ടുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിടുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.